ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യെശയ്യാടെ പുസ്തകം 52 അധ്യായം 2 വാക്യം. ബന്ധനസ്ഥയായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിക്കുക. ദൈവം തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകുന്നൊരു ദൂതാണിത്. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിക്കുക. അനേകരുടെ ജീവിതങ്ങളിൽ നിരാശ ഒരു ചങ്ങല പോലെ അവരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ദുഃഖം ഒരു തടവറ പോലെ ആയി തടവറയ്ക്കുള്ളിൽ പൂട്ടപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ പോലെയാണ് അനേകർ ഇന്ന് ദുഃഖത്തിന്റെ പിടിയിൽ അമർന്ന് കിടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളുടെ പോലും സഹായം കിട്ടാത്ത വിധം എല്ലാ വിധത്തിലും അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, കഠിനമായി ജീവിതത്തിൽ മടുപ്പും നിരുത്സാഹവും അനുഭവിക്കുന്ന അനേകരുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തി ലോകമെമ്പാടും വ്യാപരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ഞങ്ങളുടെ ആത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. കഠിനമായ ദുഃഖം, നിരാശ, വെറുപ്പ്, ഭാരങ്ങൾ, മനോവിഷമങ്ങൾ, സങ്കടങ്ങൾ, ഇനി ഒരു നിമിഷം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന വിധം തകർന്നിരിക്കുന്ന ജീവിതങ്ങളെല്ലാം ഇപ്പോൾ പുതുശക്തി പ്രാപിക്കട്ടെ. കർത്താവെ, പുതുശക്തി പ്രാപിക്കട്ടെ, പുതിയ ജീവൻ പ്രാപിക്കട്ടെ. ഇരുട്ടിൽ നിന്ന് പ്രഭാതത്തിലേക്ക് ഞങ്ങളുടെ മക്കൾ കടന്നു വരട്ടെ. ഹാലലുയ, 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 ഹാലലുയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമാണ്, എന്നിൽ വിശ്വസിക്കുന്ന ആരും ഇരുട്ടിൽ ഇരിക്കരുത്. പാപത്തിന്റെ ഇരുട്ടിൽ ഇരിക്കരുത്, നിരാശയുടെ ഇരുട്ടിൽ ഇരിക്കരുത്, ദുഃഖത്തിന്റെ ബന്ധനത്തിൽ ഇരിക്കരുത്, തകർച്ചയുടെ ഇരുട്ടിൽ ഇരിക്കരുത്. ഇത് യേശുവിന്റെ വെളിപ്പെടുത്തലാണ്. യോഹന്നാന്റെ സുവിശേഷം 12:46 വാക്യം വചനം പഠിപ്പിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ ഇരിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിൽ വിശ്വസിക്കുന്നവരാരും ഇരുട്ടിൽ ഇരിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. യേശു ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്. ഹാലലുയ്യ, ഹാലലുയ്യ. ഇന്ന് അനേകരുടെ ജീവിതത്തിന്റെ അനുഭവം ഇരുട്ടിലിരിക്കുന്ന അനുഭവമാണ്. ഒരു കടബാധ്യത, ഒരു ഞെരുക്കം, ഒരു സാമ്പത്തിക പ്രശ്നം വന്നു, ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. ഒരു ശത്രു പീഡയുണ്ടായി, ഇരുട്ടിൽ അകപ്പെടുന്ന അനുഭവമാണ്. വിശ്വസിച്ചവരെല്ലാം കൈവിട്ടു, ഏകാന്തര ദുഃഖമുണ്ടായി, ഇരുട്ടിൽ ഇരുട്ടിന്റെ ചിന്തകളുമായി ഇരിക്കുകയാണ്. പ്രത്യാശയുടെ ചിന്തകൾ അസ്തമിക്കുകയും ഇരുട്ടിന്റെ ചിന്തകൾ കട്ടപിടിക്കുകയും ചെയ്യുന്ന ജീവിതാനുഭവങ്ങൾ ഇരിക്കുന്നവരെ ഈ നിമിഷങ്ങളിൽ കർത്താവ് വിടുവിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. പ്രിയരെ, കർത്താവിന്റെ ഹിതമാണ് നാം വിടുതലിൽ ഇരിക്കണം എന്നുള്ളത്. നാം വിടുതലിൽ ആയിരിക്കുക എന്നുള്ളത് കർത്താവിന്റെ ഹിതമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് യെശയ്യാടെ പുസ്തകം 42:16 വാക്യത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത്, അവരുടെ മുമ്പിലുള്ള അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് നാം എന്ത് ചെയ്യണം? നാം ക്രിസ്തു യേശുവിൽ ബലപ്പെടണം. നാം യേശു കർത്താവിന്റെ ശക്തിയാൽ ബലം പ്രാപിക്കണം. പിതാവിന്റെ പൈതല നിലയിൽ നാം ബലം പ്രാപിക്കണം. ഹാലലുയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായി, ഞാനും നിങ്ങളും ആ പ്രശ്നത്തിന്റെ അടിയിൽപ്പെട്ട് ഞെരുങ്ങി നിരാശപ്പെട്ട് ദുരിതപ്പെട്ട് കണ്ണുനീരിൽപ്പെട്ട് തകർന്നു പോകണം എന്നുള്ളതല്ല എന്നെ നിങ്ങളെയും കുറിച്ചുള്ള ദൈവഹിതം. പിന്നെയോ, ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ ജയം നേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. നിന്റെ കെട്ടുകൾ പൊട്ടിക്കാൻ മറ്റൊരാൾ വരുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. മറ്റൊരാളുടെ പുറകെ നീ അധികം നടന്നതുകൊണ്ട് പ്രയോജനമില്ല. മറ്റൊരു വ്യക്തിയുടെ കീഴിലിരുന്നു നീ പ്രയോജനമില്ല. മറ്റൊരു ശക്തിയുടെ കീഴിലായിരുന്നതുകൊണ്ട് പ്രയോജനമില്ല. നീ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. നീ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ കെട്ടുകളെ പൊട്ടിക്കുക. ഇത് ദൈവവചനം നൽകുന്ന ദൂതാകുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. നിങ്ങൾ ചിലർക്ക് ഒരു ചിന്തയുണ്ട്, ഞാൻ പറഞ്ഞാൽ ഇത് നടക്കുമോ? നിശ്ചയമായും നടക്കും. കാരണം വിശുദ്ധ ലിഖിതം നൽകുന്ന ഒരു വാഗ്ദാനമാണിത്. വിശുദ്ധ ലിഖിതം നൽകുന്ന ഒരു അധികാരമാണ്.
ശക്തിയാണിത്. വിശുദ്ധ ലിഖിതം നൽകിയിരിക്കുന്ന ഒരു ശക്തിയാണിത്. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്, വിശ്വസിച്ച് സ്നാനമേറ്റ് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ദൈവവൈതലാണോ നീ? നീ രാജകീയ പുരോഹിത കുടുംബത്തിലെ അംഗമാണ്. നിന്റെ മേൽ ശക്തി ഇരിക്കുന്നു, നിന്റെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ബലം ഇരിക്കുന്നു, നിന്റെ മേൽ യേശുക്രിസ്തുവിനെ ഏറ്റു പറയുന്നതിന്റെ അഭിഷേകം ഇരിക്കുന്നു. അപ്പോൾ നീ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രശ്നത്തിന്റെ കെട്ടുകൾ വിടുകയും നീ അത്ഭുത വിടുതൽ പ്രാപിക്കുകയും ചെയ്യും. ഹാലലൂയ്യ, ഹാലലൂയ്യ, ഹാലലൂയ്യ. ദുഃഖത്തിലും നിരാശയിലിരുന്ന് നിന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് നീ എന്തിനു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു? നിന്റെ ജീവിതത്തിലെ അന്ധകാരത്തെ മാറ്റുന്നവനായ ഒരുവനുണ്ട്, ജീവിക്കുന്നവനായ യേശു ക്രിസ്തു. പ്രൈസ് ദ ലോർഡ്. ആ യേശു ക്രിസ്തുവാണ് യോഹന്നാന്റെ സുവിശേഷം 12:44 പഠിപ്പിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ ഇരിക്കാതിരിക്കേണ്ടതിന് ഞാനിതാ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. നിരാശയുടെ ചിന്തയിൽ ഇരിക്കരുത്, അത് ദൈവത്തിന് ഇഷ്ടമല്ല. ദുഃഖത്തിന്റെ ചിന്തയിൽ ഇരിക്കരുത്, അത് ദൈവത്തിന് ഇഷ്ടമല്ല. കോപത്തിന്റെ ചിന്തയിൽ ഇരിക്കരുത്, ദൈവത്തിന് അത് ഇഷ്ടമല്ല. ആത്മഹത്യാ ചിന്തയിൽ ഇരിക്കരുത്, അത് ദൈവത്തിന് ഇഷ്ടമല്ല. എല്ലാം നശിച്ചു, ഇനി എനിക്ക് മുന്നോട്ട് ജീവിതമില്ല എന്ന് ചിന്തിച്ച് നീ ദുർബല ചിന്തകൾക്ക് അടിമപ്പെടരുത്, നീ ഇരുട്ടിന്റെ ചിന്തകൾക്ക് അടിമപ്പെടരുത്, നീ അന്ധകാരത്തിന്റെ ചിന്തകൾക്ക് അടിമപ്പെടരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി നിശ്ചയമായി കഴിയും. ഒരു പ്രഭാതമുണ്ട്, സുനിശ്ചിതമായ ഒരു പ്രഭാതമുണ്ട്. യേശു ക്രിസ്തുവിന് നമ്മെ ഈ പ്രഭാതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പാപത്തെ കൃപയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു. തകർച്ചയെ ഉയർച്ചയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു. ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു. സങ്കീർത്തനം 10:14 കർത്താവേ, അങ്ങ് തീർച്ചയായും എന്റെ കഷ്ടതകളും ക്ലേശങ്ങളും കാണുന്നുണ്ട്, അങ്ങ് അവ തീർച്ചയായും ഏറ്റെടുക്കും. അവിടെ നിന്ന് എന്റെ കഷ്ടതകളും ക്ലേശങ്ങളും കാണുന്നുണ്ട്, തീർച്ചയായും അങ്ങ് അവ ഏറ്റെടുക്കും. ഭാരത്തെ ഏറ്റെടുക്കുന്നവനാണ് യേശു ക്രിസ്തു. പ്രൈസ് ദ ലോർഡ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അതുകൊണ്ട് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ. നീ വിടുതലായിരിക്കുക, നീ സ്വാതന്ത്ര്യത്തിൽ ഇരിക്കുക, നീ ശക്തിയിൽ നടക്കുക, നീ യേശുക്രിസ്തുവിൽ ബലപ്പെടുക. ഹാലലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഇരിക്കുന്നിടത്ത് തന്നെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നീ ഏത് റൂമിലാണ് ഇരിക്കുന്നത്, നീ ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത്, അവിടെ തന്നെ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക. ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്ത് യേശു ക്രിസ്തുണ്ട്, ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. മകനെ, വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിനെ വിളിക്കുക. മകളെ, നീ വിശ്വാസത്തോടെ വിളിക്കുക. രോഗത്തിലേക്ക് കർത്താവ് കടന്നു വരും, തകർച്ചയിലേക്ക് കർത്താവ് കടന്നു വരും, പാപത്തിന്റെ സ്വഭാവങ്ങൾ വിടുതൽ നൽകുന്നതിനായി കർത്താവ് കടന്നു വരും. ഇപ്പോൾ മനം നുറുങ്ങി യേശുവിനെ വിളിക്കുമോ? രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും. മത്തായിയുടെ സുവിശേഷം 8:16-17 അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനത ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങളെ വഹിക്കുകയും ചെയ്തു. ഈ നിമിഷങ്ങളിൽ കർത്താവിന് ശക്തി വ്യാപരിക്കുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. ഓ പിതാവേ, പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഓ പിതാവേ, പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ ദുർബല ചിന്തകളെല്ലാം കൂട്ടത്തോടെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിരാശയുടെ ചിന്തകളെല്ലാം വിട്ടൊഴിഞ്ഞു പോകട്ടെ. ആത്മഹത്യ ചിന്തകളെല്ലാം കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകട്ടെ. ഹൃദയങ്ങൾ സന്തോഷഭരിതമാകട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയങ്ങൾ സന്തോഷഭരിതമായി മാറട്ടെ. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ആഹ്ലാദാരവങ്ങൾ ഉയരട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. മടുപ്പിന്റെ ചിന്തകൾ, ഭാരത്തിന്റെ ചിന്തകൾ, ദുഃഖത്തിന്റെ ചിന്തകൾ, ഏകാന്തതയുടെ ചിന്തകൾ, ഇരുട്ടിന്റെ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ലോകത്തെ അനുഗ്രഹിക്കുന്നവനായ യേശു ഈ നിമിഷങ്ങളിൽ ഇതാ നമ്മുടെ ജീവിതങ്ങളെ തൊട്ടനുഗ്രഹിക്കാൻ ദിവ്യകാരുണ്യ രൂപനായി കടന്നു വന്നിരിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള നന്മ തിന്മകളെയും നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നവനാണ് അവിടുന്ന്.
റോമാലേഖനം 8-ാം അധ്യായം 27-ും 28-ും വാക്യങ്ങൾ. തന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെയും തന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്കൊക്കെയും അവിടുന്ന് സകലത നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നവനാണ് കർത്താവ്. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവിക സാന്നിധ്യം വ്യാപരിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് തിന്മയുടെ ശക്തികൾ വിട്ടൊഴിഞ്ഞു പോകും. കർത്താവേ സ്പർശിക്കണമേ, കർത്താവെ ഈ നിമിഷങ്ങളിൽ അവിടുന്ന് തൊടണമേ. രോഗികൾ സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ കർത്താവെ. കഠിനമായ മനപ്രയാസത്തിലിരിക്കുന്നവരിൽ നിന്ന് മനപ്രയാസത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഠിനമായ തരത്തിൽ പൈശാചിക പീഡകൾ ഇരിക്കുന്നവരിൽ നിന്ന് പൈശാചികമായ പീഡകൾ യേശുവിന്റെ ശക്തിയാൽ ഇപ്പോൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഠിന ബന്ധനങ്ങളിൽ ഇരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ ബന്ധനത്തിന്റെ കെട്ടുകളെ ഞാൻ അഴിക്കുന്നു. പിതാവേ, പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുന്ന എതിർ ശക്തികളെയും നാരകീയ സേനകളെയും ദുഷ്ടശക്തികളെയും അധപതനത്തിന്റെ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുപോകട്ടെ. ഹാലലുയ, 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 ഹാലലുയ. ജീവിത തകർച്ച, ജീവിതത്തിന്റെ കണ്ണുനീര്, ജീവിതത്തിൽ എന്തും പരാജയപ്പെടുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ, അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദൈവമക്കൾ ദർശിക്കട്ടെ. തന്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തന്റെ ശക്തി പ്രകടമാക്കുവാൻ കർത്താവിന്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു എന്ന വചനം ഇപ്പോൾ അന്വർത്ഥമാകട്ടെ. എന്റെ കർത്താവ് എന്റെ കഷ്ടത ഏറ്റെടുക്കുമെന്ന വചനം ഇപ്പോൾ അന്വർത്ഥമാകട്ടെ. ഹാലലുയ, 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 ഹാലലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാ ദൈവമക്കളും ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക.